ഇവിടെ ഒരുപാട് യുവ കലാകാരന്മാരും കലാകാരികളും എല്ലാവരും അണിനിരന്നിട്ടുണ്ട്. എല്ലാവരുടെ എനിക്ക് നല്ല മുഖപരിചയമുണ്ട്. പക്ഷെ പലർക്കും എന്നെ വലിയ പരിചയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ വന്നവരൊക്കെ എങ്കിലും ഒരു ലേബൽ കിടപ്പുണ്ട്, പൃഥ്വിരാജിന്റെ ഇന്ദ്രയത്തിന്റെ അമ്മ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ കുറച്ച് കാലം കൂടെ പോകുമായിരിക്കും. ഏതായാലും ഇന്ന് വലിയ സന്തോഷം തോന്നി. കാരണം ഇവരൊക്കെ ഈ വലിയ ഗംഭീര നടന്മാരുടെയും നടികളുടെയൊക്കെ സത്യത ഇതാണ് ചെയ്യേണ്ടത്. കാരണം മലയാള സിനിമയിൽ ഇനിയും വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അഭിനയശേഷിയുള്ള നായകന്മാരും നായികമാരും ഗായികമാരും എഴുത്തുകാരും ഒക്കെ ഒരുപാട് വരണം. അത് ആ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ കണ്ടെത്തി ഒരു പുരസ്കാരങ്ങൾ നൽകി അവരുടെ ഈ ഒരു തൊഴിലിലെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ മൗലി ഫിലിംസ് കാണിച്ച ഒരു വലിയ സംരംഭമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അവരിതിനു മുമ്പും ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ ചേച്ചിയുടെ നിർദ്ദേശം എന്നൊക്കെ പറഞ്ഞ് ഒന്നുമില്ല. ഇതിൻ്റെ ഒരു പങ്കാളികളിൽ ഒരാളായ ശ്യാം എൻ്റെ വളരെ അടുത്ത ഒരു കൊച്ചനുജനാണ്. എന്നെ വലിയ സ്നേഹമാണ്. ഞാൻ അഭിനയിക്കുന്ന സീരിയലിൻ്റെ ഒരു നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ എപ്പോൾ കണ്ടാലും എനിക്ക് ഇത്രയൊക്കെ പ്രായമായ ഒരു ചേച്ചി ഒരു അമ്മയുടെ സ്ഥാനം തന്ന് ആ ഒരു ബഹുമാനവും ഗുരുത്വവും ഒക്കെ എപ്പോഴും ഉണ്ട് ശ്യാമിന്. അത് വളരെ കുറച്ച് പേർക്കെ ഉള്ളൂ ഈ കലാരംഗത്ത്. എങ്കിലും ഞാനതിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ശിവകുട്ടി സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ബന്ധു കൂടെയാണ്. അപ്പോൾ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ ശിവകുട്ടി സാർ ആകപ്പാടെ ഇന്ന് ക്യാബിനറ്റിലാണ്. ഒരുപാട് മീറ്റിങ്ങുകൾ എല്ലാ മന്ത്രിമാർക്കും നടക്കുന്നതെന്ന് ഞാൻ കേട്ടു. എന്നാലും ഒരു അരമണിക്കൂറെങ്കിലും ഇവിടെ വരണം എന്ന് പറയാൻ ശ്യാമിൻ്റെ കൂടെ ഇരുന്ന് ഞാനും കൂടെ ഒന്ന് വിളിച്ചു. ഇതേ ഉള്ളൂ എന്നിൽ നിന്ന് അവർക്ക് കിട്ടിയ സഹായം. പറഞ്ഞു എത്ര വൈകിയാലും അവിടെ വരും എന്ന് പറഞ്ഞു വന്നു പോയി. അദ്ദേഹം ബന്ധു എന്ന് പറയാൻ കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാം. പി ഗോവിന്ദപിള്ള സാറിൻ്റെ മകള് പാർവതിയുടെ ഭർത്താവാണ്. ഗോവിന്ദപിള്ള സാറും പാർവതിയൊക്കെ എൻ്റെ കസിനും കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ മകള് പാർവതിയുടെ ഫസ്റ്റ് കസിനാണ്. അപ്പോൾ ഞാൻ പറയാൻ കാര്യം ശിവകുട്ടി സാറിൻ്റെ പൃഥ്വിരാജിൻ്റെ കാര്യം പറഞ്ഞു തരാം. തുടക്കത്തിൽ കേൾക്കാത്ത ട്രോളൊന്നുമില്ല, നമുക്ക് ഊഹിക്കാത്തതല്ലേ ഉള്ളൂ. ഈ ട്രോളുകൾ ഒരുപാട് കേൾക്കുന്നവര് പിന്നെ അവരുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് സൽപ്പേര് കേട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. സത്യം പറയാം, കാരണം ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് ഞാൻ പഠിച്ച സ്കൂളാണ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂള്. ഞാനവിടെ ഉള്ള ഒരുപാട് ചില അസോസിയേഷനും കാര്യങ്ങളും ഓൾഡ് സ്റ്റുഡൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പലരെയും ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു ഞാൻ അടുത്ത കാലത്ത് ഏതോ ഒരു രണ്ട് പേരൻസ് ഒന്നും ആവശ്യമില്ലാതെ ഇഷ്യൂ കുത്തിപ്പൊക്കെ എന്തൊരു പേരും പ്രശസ്തിയുള്ള വർഷങ്ങളായിട്ടുള്ള ഒരു സ്കൂളാണ്. ചേച്ചിയും ചിത്രയും ഒക്കെ പഠിച്ച എൻ്റെ അവിടെ. ഏതായാലും ഇപ്പം ശിവകുട്ടി സാറ് ഒരു ബഹളങ്ങളും ഇല്ലാതെ കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കി. അത് സത്യമാണ്, കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ പരാതിയില്ലാത്തൊരു വകുപ്പാണ് ഈ വിദ്യാഭ്യാസ വകുപ്പ്. അതും ഒരു നേട്ടം. ഞാനത് ഇതൊക്കെ എപ്പോഴും പറയാറുണ്ട്. കാരണം ബഹളം വെച്ച് ട്രോളുകാരോ അല്ലെങ്കിൽ വിമർശകരോ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് അതൊക്കെ എല്ലാ മേഖലയിലും ഉണ്ട്. സിനിമയിലും രാഷ്ട്രീയത്തിലും മാത്രമല്ല, ചെറിയ ചെറിയ ശത്രുതകൾ സ്വാഭാവികമായിട്ടും മനുഷ്യരല്ലേ, മനസ്സിൽ പലതും തോന്നും. അതൊന്നും കാര്യമാക്കാതെ നമ്മുടെ കഷ്ടപ്പാടിൽ നമ്മുടെ അധ്വാനത്തിനൊരു സത്യസന്ധത ഉണ്ടെങ്കിൽ 100% വിജയം കൈവരിക്കും എന്നുള്ളതാണ് ഞാനും എൻ്റെ സുഹൃത്തിനും മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ഞങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ പറയും പുറത്തു നിന്ന് പറയുന്നവർ എന്തും പറട്ടെ, ഒരു പക്ഷേ നിന്റെ രൂപം കണ്ടിട്ടോ നിന്റെ വർത്തമാന രീതി കണ്ടിട്ടോ ഒക്കെ ആവാം, പക്ഷേ പുള്ളിക്കാരൻ അതല്ല കേട്ടോ ആള് എന്ന് പറയിപ്പിക്കാൻ അത് ഒരു വലിയ സഹായമാണ്. അങ്ങനെയാണ് പറഞ്ഞു കേൾപ്പിക്കേണ്ടത്. അപ്പൊ ഏതായാലും അവർ പഠിച്ചിരുന്ന സൈനിക സ്കൂൾ തൊട്ട് ഇന്ന് അതിൻ്റെ ഡിഫൻസ് സർവീസിൽ വർക്ക് ചെയ്യുന്ന ഹെഡ് മാസ്റ്റർ ആണെങ്കിലും പ്രിൻസിപ്പൽ ആണെങ്കിലും രജിസ്ട്രാർ ആണെങ്കിലും ഒക്കെ മക്കളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കണ്ടു നിറയാം. കാരണം ഒരു അമ്മ എന്നുള്ള നിലയിൽ അതാണ് ഏറ്റവും വലിയ ഒരു സമ്പത്ത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നല്ല രണ്ട് വാക്ക് പറയുക എന്ന് പറഞ്ഞ് കേൾക്കുക എന്ന് പറയുന്നത് ഒരു അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. പിന്നെ ചോദിക്കും അമ്മയെന്തിന് ഈ പ്രായത്തിൽ അഭിനയിക്കാൻ തുടക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ആരോഗ്യമുള്ളിടത്തോളം കാലം ഇതുപോലെയൊക്കെ ഇഷ്ടപ്പെട്ടവർ വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഓടി നടന്ന് അഭിനയിക്കുന്നുള്ളത് ആയിരിക്കും മുമ്പിലൊരു എൻ്റെ ഒരു പ്രൊഡ്യൂസർ ബാദുഷ അങ്ങനെ എല്ലാവരെയും വിളിച്ച് എനിക്ക് ഈ പടത്തില്ല. അത് എനിക്ക് അങ്ങനത്തെ ഒരു ശീലമില്ല, പണ്ടുമില്ല, ചെറുപ്പകാലത്തും ഇല്ല, ഇപ്പോഴും ഇല്ല. എന്നാലും നമുക്കൊരു സുഹൃത്ത് ബന്ധമോ നമുക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സെറ്റിലോ ഒക്കെ നമ്മളെ വിളിക്കുമ്പോൾ പോകും, അഭിനയിക്കും. അതൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്ന എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന തലമുറയോടാണ്
കുറച്ചും കൂടി നിങ്ങളെല്ലാവരും ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുക. ഞാൻ ചില സിനിമയിലും ചില സീരിയലിലും ഒക്കെ പോകുമ്പോൾ ഒരു പിക്നിക്ക് വരുന്ന ഒരു ഒരു ഈസി വേ ആണ് ഈ അഭിനയം എന്ന് ധരിക്കുന്ന കൊച്ചുകുട്ടികളുണ്ട്. അല്ലാതെ അവരെ കുറ്റം പറയല്ല കേട്ടോ. അവർ വരുമ്പോൾ ഈ ഗ്ലാമറും കാര്യങ്ങളും കാശും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും അല്ല. ഞങ്ങളൊക്കെ അഭിനയം തുടങ്ങിയ കാലത്ത് 7 മണിക്ക് സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആദ്യം ഞങ്ങൾ കാണുന്നത് നിർമ്മാതാവിനെയാണ്. അത് കഴിഞ്ഞാണ് മിക്കവാറും യൂണിറ്റുകാർ ഈ ക്യാമറയും ലൈറ്റും ഒക്കെ വരുന്നത്. അങ്ങനെ ഒരു കാലത്ത് പ്രേം നസീറിൻ്റെ കൂടെയും മധുസാറിൻ്റെ കൂടെയും എല്ലാ നായക നടന്മാരുടെ കൂടെയും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വന്ന് 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 ഇടയ്ക്ക് ഞാൻ കമലഹാസനെ കണ്ടപ്പോഴും പൃഥ്വി പറഞ്ഞ കഥ 15-20 മിനിറ്റ് അമ്മയെ കുറിച്ചാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടുള്ളത് അവർക്കൊക്കെ അറിയാം, അതാണ് അതിനകത്തെ സത്യാവസ്ഥ. അന്ന് പറഞ്ഞാൽ അതാണ് ആളും തരവും വലിയ ചെറുപ്പമൊന്നും അല്ല, ജോലി ചെയ്യുകയാണ്, അതായിരുന്നു പ്രധാനം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റിൽ വന്ന് ഈ ഫോണിൽ കുത്തിക്കളിക്കുന്നതും ഒക്കെ ഒരു ഭാഗത്തിരിക്കട്ടെ, എന്ത് സീനാണ് ഞാൻ ചെയ്യുന്നത്, എനിക്കൊന്ന് വായിക്കാൻ തരാൻ പറയുക, നിങ്ങൾക്കപ്പോൾ ഒരുപാട് ഇമ്പ്രവൈസ് ചെയ്യാൻ സാധിക്കും, ഇതാണ് സീനല്ലേ, അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. ഇത് ഞാൻ പലരെയും കാണാറുണ്ട്, സ്ക്രീനിൽ കാണാറുണ്ട്. എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളോട് ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ സീരിയൽ രംഗത്തുണ്ട്. ഞാൻ തന്നെ വിചാരിക്കും നന്നായിട്ട് ചെയ്യുന്നല്ലോ എന്ന്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയൊക്കെ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇതുപോലെ നിരവധി അംഗീകാരങ്ങൾ, അത് മൗലി ഫിലിംസ് ആകട്ടെ, അങ്ങനെ വളർന്ന് 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 നാഷണൽ അവാർഡ്സ് വരെ വാങ്ങിക്കുന്ന കലാകാരന്മാരായി നിങ്ങളൊക്കെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. മൗലിക്കും മറ്റെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി.